ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ ഡിറ്റക്ട് ചെയ്യാത്തത് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നതാണ്. ഹാർഡ് ഡിസ്ക് കംപ്ലൈന്റ് ആവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. നമ്മൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഹാർഡ് ഡിസ്ക് കംപ്ലൈന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഹാർഡ് ഡിസ്ക് ഒരുപാട് ഉപയോഗിക്കാതെ വെച്ചതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈന്റ്. ബോർഡിൽ നിന്നും ഹാർഡ് ഡിസ്ക് ഹെഡിലേക്കുള്ള കണക്ഷൻ പോയിന്റിന്റെ ഭാഗത്ത് ക്ലാവ് പിടിക്കുമ്പോഴാണ് ഇത് ശരിക്കും വർക്ക് ചെയ്യാത്ത ഒരു പ്രശ്നം വരാറുള്ളത്. അതുപോലെയുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാം. അതല്ല ഹെഡോ ഹാർഡ് ഡിസ്കിന്റെ പ്ലേറ്റിന്റെയോ കംപ്ലൈന്റ് ആണെങ്കിൽ നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരുടെ അടുത്ത് തന്നെ കൊണ്ടുകൊടുക്കേണ്ടതാണ്. ഇനി ഈ കംപ്ലൈന്റ് ഇതെങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കംപ്ലൈന്റ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ആണ്. ഇനി ഇതിന്റെ ഉൾഭാഗത്ത് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹാർഡ് ഡിസ്കിന്റെ ബോർഡിന്റെ ഭാഗത്തുള്ള സ്ക്രൂ എല്ലാം അഴിച്ചെടുക്കുക. ഇത് അഴിക്കുമ്പോൾ ഇതിന് പറ്റിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് മാത്രമേ ചെയ്യാവൂ. അതല്ലെങ്കിൽ സ്ക്രൂവിന്റെ ത്രെഡ് പോവുകയും പിന്നീട് അത് അഴിച്ചെടുക്കാൻ പറ്റാതാവുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഹാർഡ് ഡിസ്കിന്റെ സർക്യൂട്ട് ബോർഡ് അതിൽ നിന്നും എടുക്കുക. അതിന്റെ ഉൾഭാഗത്ത് ഈ ബോർഡിന്റെ സെപ്പറേറ്റർ ഷീറ്റ് ഉണ്ട്. അത് നമ്മൾ റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഹാർഡ് ഡിസ്കിന്റെ സർക്യൂട്ട് ബോർഡിന്റെ ഉൾഭാഗമാണ്. ഇനി നമ്മൾ ഈ ബോർഡ് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പിരിറ്റ് ആണ്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ കാണുന്നത് ഹാർഡ് ഡിസ്കിന്റെ സർക്യൂട്ട് ബോർഡിന്റെ ഡിസ്കിന്റെയും കണക്ടർ ഉള്ള സ്ഥലമാണ്. ഇവിടെ ക്ലാവ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മളൊരു ബ്രഷിൽ കുറച്ച് സ്പിരിറ്റ് ആക്കി ഈ ഹാർഡ് ഡിസ്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഹാർഡ് ഡിസ്ക് സർക്യൂട്ട് ബോർഡും കണക്ട് ചെയ്യുന്ന ഭാഗം നല്ലതുപോലെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത ഭാഗമെല്ലാം നല്ലതുപോലെ കോട്ടൺ വെച്ച് ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബോർഡ് നല്ലതുപോലെ ഹീറ്റ് ഗൺ വെച്ച് ചൂടാക്കി കൊടുക്കുകയാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഹീറ്റ് ഗണ്ണിന്റെ സോക്കറ്റ് അഴിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ മാത്രമേ ഹീറ്റ് സ്പ്രെഡായി ഈ ബോർഡിൽ എത്തുകയുള്ളൂ. ഇവിടെ ഈ സോൾഡർ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും റസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പോകുവാൻ ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ബോർഡിന് നല്ല ചൂടായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ബോർഡ് എടുക്കാതെ അത് ചൂട് കുറയുന്നവരെ വെയിറ്റ് ചെയ്ത ശേഷം ബോർഡ് എടുക്കുക. അതിനുശേഷം ഈ ബോർഡിൽ നിന്ന് നമ്മൾ അഴിച്ചു മാറ്റിവെച്ച ബോർഡും ഹാർഡ് ഡിസ്കും സെപ്പറേറ്റർ ഷീറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബോർഡ് വീണ്ടും നമ്മൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്ക്രൂ എല്ലാം ഇട്ടുകൊടുത്ത് സെറ്റ് ആക്കി എടുക്കുക.
ഇനി നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെ വർക്കിംഗ് ആകുന്നു എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡിറ്റക്ട് ചെയ്യാതിരുന്ന ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ സപ്പോർട്ട് ആവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.